എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു വട്ടയപ്പം റെസിപ്പിയാണ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ എല്ലാവരും ഒന്ന് ലൈക്കും, അതുപോലെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരൻ്റെ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ വട്ടയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 2 കപ്പ് പച്ചരി ഒരു 6 മണിക്കൂർ നന്നായിട്ടൊന്ന് കുതിർത്തെടുത്തു. അതിനുശേഷം ഒരു 5-6 പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകിയെടുത്തു. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. പിന്നെ നമ്മൾ ഇതിലേക്ക് എടുക്കുന്ന പച്ചരി നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെ എടുക്കണം. ഇനി നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അരയ്ക്കുമ്പോൾ ആദ്യം നമുക്ക് മിക്സഡ് ജാറിലേക്ക് പച്ചരിയുടെ ഒരു പകുതി ഭാഗം ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. 1 കപ്പ് പച്ചരിക്ക് ഒരു 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇതിപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിനി നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ആദ്യം തന്നെ ഇതിലേക്ക് വേണ്ടുന്ന കപ്പി ഒന്ന് കാച്ചിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് 1/4 കപ്പ് മാവ് ഇതിൽ നിന്ന് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് മാവിന് 1 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ നമ്മൾ ഈ സമയത്ത് തീയ ലോ ടു മീഡിയം ഫ്ലെയിമിലേ വയ്ക്കാവുള്ളൂ. ഹൈ ഫ്ലെയിമിൽ വയ്ക്കരുത്. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാവ് നന്നായിട്ട് വെന്ത് കിട്ടില്ല, പെട്ടെന്ന് ഇതങ്ങോട്ട് കുറുകി വരും. ഇപ്പോൾ നമ്മുടെ മാവ് കുറുകി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ സമയത്ത് തീയ ഏറ്റവും ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ മാവ് നന്നായിട്ട് കുറുകി കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതിനെ നന്നായിട്ടൊന്ന് തണുത്ത് വന്നോട്ടെ. അപ്പോൾ ഈ സമയം നമുക്ക് ബാക്കിയുള്ള അരിയൊന്ന് അരച്ചെടുക്കണം. ഇനി നമ്മൾ അടുത്ത ബാച്ച് പച്ചരി അരയ്ക്കുന്നത് പച്ചവെള്ളത്തിലല്ല, തേങ്ങാവെള്ളത്തിലാണ്. ഇതിപ്പോൾ ഞാൻ 1/2 കപ്പ് തേങ്ങാവെള്ളം 4 മണിക്കൂർ മുന്നേ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്ത് വെച്ചതാണ്. ഇതിനി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇനി ഇതിൽ ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇതിപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒരു 4 ഏലക്ക ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ കപ്പി കാച്ചി വെച്ചിട്ടുള്ള മാവും കൂടെ നന്നായിട്ട് തണുത്തതിന് ശേഷം ഇട്ട് കൊടുക്കാം. പിന്നെ ഇത് കൂടാതെ ഞാൻ ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ക്യാമറ ഓഫായി പോയതാണ്. അപ്പോൾ അത് മസ്റ്റായിട്ടും ചേർക്കണം, അല്ലെങ്കിൽ നമ്മുടെ വട്ടയപ്പത്തിനൊരു വെള്ളച്ചൊവ ഉണ്ടാവും. അപ്പോൾ അത് മറക്കരുത്. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഞാൻ 1 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ. വട്ടയപ്പം നമ്മൾ കറിയൊക്കെ കൂട്ടിയാണ് കഴിക്കുന്നതെങ്കിൽ ഒരു 3-4 ടേബിൾ സ്പൂൺ മാത്രം പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ 1/4 ടീസ്പൂൺ ഈസ്റ്റാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നല്ല തണുപ്പൊക്കെയുള്ള സ്ഥലമാണെങ്കിൽ 1/2 ടീസ്പൂൺ ഈസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നിർബന്ധമില്ല, പക്ഷേ ഇത് ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും നമ്മുടെ വട്ടയപ്പത്തിന്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇതിപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അവസാനമായിട്ട് ഇതിലേക്ക് തേങ്ങ ചേർക്കണം. അപ്പോൾ തേങ്ങ ഞാൻ 1 കപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നിറച്ചുണ്ട്. ഇതിനി നന്നായിട്ടൊന്നും അരച്ചെടുക്കണ്ട, നമുക്കൊന്ന് ഇടയ്ക്ക് കടിക്കാൻ കിട്ടണം. അപ്പോൾ ആ ഒരു രീതിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇത് നമുക്ക് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഞാനിതിലേക്ക് ചേർത്തിരിക്കുന്ന വെള്ളത്തിൻ്റെ കറക്റ്റ് അളവ് പറയുകയാണെങ്കിൽ 1 കപ്പ് വെള്ളവും അതുപോലെ അതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം. നമ്മൾ മിക്സാക്കുമ്പോൾ തവിയൊന്നും വെച്ചിട്ട് മിക്സാക്കണ്ട, കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് പൊന്തി വന്നോളും. പിന്നെ നമ്മുടെ ഈ ഒരു മാവ് 1.5 മണിക്കൂർ കൊണ്ടൊക്കെ നന്നായിട്ട് പൊന്തി വരണം എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ 1/4 ടീസ്പൂൺ ഈസ്റ്റല്ലേ ചേർത്ത് കൊടുത്തത്, അതിന് പകരം 1/2 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ മാവ് 1.5 മണിക്കൂറൊക്കെ ആകുമ്പോഴേക്കും നന്നായിട്ട് പൊന്തി വരും. പിന്നെ തലേദിവസം വെച്ചിട്ട് പിറ്റേ ദിവസമാണ് നമ്മുടെ മാവ് പൊന്തി വരാൻ വെക്കുന്നതെങ്കിൽ 1/4 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചിട്ട് 5-6 മണിക്കൂർ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ 5 മണിക്കൂർ കറക്റ്റായിട്ടും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാവൊക്കെ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് പതുക്കി ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. കണ്ടില്ലേ, നമ്മുടെ മാവ് നന്നായിട്ട് പതഞ്ഞ് പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വട്ടയപ്പം ചുട്ടെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ 2 പാത്രത്തിൽ കുറച്ച് നെയ്യൊന്ന് തടവി കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ നെയ്ക്ക് പകരം ഓയിൽ തടവി കൊടുത്താലും മതി. ഇനി നമുക്കിതിലേക്ക് മാവ് കോരി ഒഴിച്ചു കൊടുക്കാം. പിന്നെ കുറേ തിക്കായിട്ട് വേണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ മാവ് കോരി ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഈ സമയത്ത് തന്നെ ഞാൻ അടുപ്പത്ത് ഇഡ്ഡലി ചെമ്പ് ചൂടാവാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇഡ്ഡലി തട്ട് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ മാവ് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇത് അടച്ചു വെച്ചിട്ട് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 15 മിനിറ്റ് മുതൽ 20 മിനിറ്റ് വരെ ഒന്ന് നന്നായിട്ട് ആവി കയറ്റിയെടുക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ വട്ടയപ്പൊക്കെ നല്ല കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ വെന്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ ചെറിയൊരു സ്റ്റിക്ക് വെച്ചിട്ടൊന്ന് കുത്തി നോക്കിയാൽ മതി. അപ്പോൾ ഒട്ടും ഒട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ അതിനർത്ഥം ഇത് വെന്ത് വന്നിട്ടുണ്ടെന്നാണ്. അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനി നന്നായിട്ട് തണുത്ത് വന്നോട്ടെ. അപ്പോൾ നമ്മുടെ വട്ടയപ്പൊക്കെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്കിതിൻ്റെ സൈഡ് ഇതുപോലെ പതുക്കെ ഒന്ന് വിടുവിച്ചെടുക്കാം. അപ്പോൾ നല്ല സോഫ്റ്റും അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ വട്ടയപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഇതെന്തോരം സോഫ്റ്റാണെന്ന്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വട്ടയപ്പമൊക്കെ ഉണ്ടാക്കിയിട്ട് ശരിയാവാത്തവരാണെങ്കിൽ ഈ ഒരു രീതിയിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ ക്രിസ്തുമസിന് ഈ ഒരു രീതിയിലൊന്ന് വട്ടയപ്പം ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അടിപൊളി വട്ടയപ്പം കിട്ടും. അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരനെ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.